നാരനബിയോടാണെനിക്കു പ്രേമം. പൊന്നിൻ മദീനയിലേക്കാണെന്നോട്ടം കൽബും കൊതി പൂണ്ട് തങ്ങളെ കാണാൻ കനവിൽ വരുന്നതും കാത്തിന്നു ഞാൻ. അൽ അമീനിൻ ഇഷ്കും പാടി അന്ത്യദൂതരെ മദ്ഹും വാഴ്ത്തി അകലെ മദീന അകദാരിൽ കുളിർമ മാണിക്യക്കല്ലിൻ്റെ മലർവാടിക്കൊണ്ടെൻ്റെ മടക്കേണം എന്നെ നീനാദാ. മാനത്തെ മാരിവിൽ തോൽക്കും ചന്തമല്ലേ മൗത്തണയും മുമ്പേ കാട്ടിടണേ. പുന്നാരനബിയോടാണ് എനിക്കു പ്രേമം. പൊന്നിൻ മദീനയിലെ കാണെന്നോട്ടം കൽബും കൊതി പൂണ്ട് തങ്ങളെ കാണാൻ കനവിൽ വരുന്നതും കാത്തിന്നു ഞാൻ. പാരിൽ നന്മയായി ഹബീബല്ലേ പ്രിയമേറും സഹാബത്തിന്നുയിരല്ലേ. പാദം പൂണ്ടിടും പരിമളമല്ലേ പവിഴം തോൽക്കും മഴകല്ലേ. ജന്നാത്തിലെ നൂറല്ലേ മുത്താറ്റൽ ജന്മം ഇസ്ലാമിൻ തിരുക്കാവൽ. ജന്നാത്തിലെ നൂറല്ലേ മുത്താറ്റൽ ജന്മം ഇസ്ലാമിൻ തിരുക്കാവൽ. മക്ക മാണിക്യമാ എൻ ഹബീബ് ഹക്കിൻ ജേതാവതും എൻ റസൂല്. പുന്നാര നബിയോടാണ് എനിക്കു പ്രേമം. പൊന്നിൻ മദീനയിലെ കാണെന്നോട്ടം കൽബും കൊതി പൂണ്ട് തങ്ങളെ കാണാൻ കനവിൽ വരുന്നതും കാത്തിന്നു ഞാൻ. ഖൈറിൻ പ്രഭയായി തിരുദൂതര് കുല്ലു ഹൽഖിൻ വഴി കാട്ടി നബിദൂതര് അദബും അറിവും പഠിപ്പിച്ചോര് അഹദവന്റെ മാർഗദീപമവർ. ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞാ ദിനത്തിൽ ഉലകം വിതുമ്പി അന്നാ ദിനത്തിൽ. ഉമ്മത്തിനെ ഓർത്തു കരഞ്ഞാ ദിനത്തിൽ ഉലകം വിതുമ്പി അന്നാ ദിനത്തിൽ. ഇഷ്ക് ഏറെയുണ്ട് എൻ ഹബീബിനോട് ഇഷൽ പാടുന്നുണ്ട് എൻ സയ്യിദിനോർത്ത്. പുന്നാര നബിയോടാണ് എനിക്കു പ്രേമം. പൊന്നിൻ മദീനയിലെ കാണെന്നോട്ടം കൽബും കൊതി പൂണ്ട് തങ്ങളെ കാണാൻ കനവിൽ വരുന്നതും കാത്തിന്നു ഞാൻ. അൽ അമീനിൻ ഇഷ്കും പാടി അന്ത്യദൂതരെ മദ്ഹും വാഴ്ത്തി അകലെ മദീന അകദാരിൽ കുളിർമ മാണിക്യക്കല്ലിൻ്റെ മലർവാടി കണ്ടെന്നെ മടക്കേണം എന്നെ നീനാദാ. മാനത്തെ മാരിവിൽ തോൽക്കും ചന്തമല്ലേ മൗത്തണയും മുമ്പേ കാട്ടിടണേ. പുന്നാര നബിയോടാണ് എനിക്കു പ്രേമം. പൊന്നിൻ മദീനയിലെ കാണെന്നോട്ടം കൽബും കൊ
മോദി പൂണ്ട് തങ്ങളെ കാണാൻ കനവിൽ വരുന്നതും കാത്തിന്നു ഞാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വേദിയിലിരിക്കുന്ന ഉസ്താദമാരെ, സ്ഥാപനത്തിൻ്റെ ഭാരവാഹികളെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, രക്ഷിതാക്കൾ എന്ന അർത്ഥത്തിൽ വളരെ സന്തോഷം നൽകുന്ന ഒരു വേദിയിലാണ് നാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ മക്കൾ ഈ കാലഘട്ടത്തിൻ്റെ ഇതിഹാസ ഗ്രന്ഥം എന്നറിയപ്പെടുന്ന വിശുദ്ധ ഖുർആൻ മനഃപ്പാഠമാക്കി മനസ്സിന് കുളിർമ നൽകുന്ന ഒരു വേദിയാണിത്. ഈ സമയത്ത് നമുക്കറിയാം, ലോകത്ത് ഇന്ന് ജനസമൂഹം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് മതനിരാസത്തിൻ്റെയും വിശ്വാസ രാഹിത്യത്തിൻ്റെയും ഒക്കെ രീതിയിലാണ്. ലോകചരിത്രം പഠിച്ച വിദ്യാർത്ഥികൾക്ക് അറിയാമായിരിക്കും, യൂറോപ്പ് ഒരു കാലത്ത് ക്രൈസ്തവതയുടെ വിശ്വാസത്തിന് കീഴിൽ വളരെ മുന്നോട്ട് പോവുകയും പിന്നീട് യൂറോപ്പിലെ പുതിയ ചിന്താരൂപങ്ങൾ രൂപപ്പെട്ടു വരികയും ഇന്ന് നാം കാണുന്ന രൂപത്തിലുള്ള മതരാഹിത്യം അവിടെ വ്യാപിക്കുകയും ചെയ്തു. കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇന്ന് നാം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ഈ മതരാഹിത്യം, വിശ്വാസരാഹിത്യം നമ്മുടെ ചെറുപ്പക്കാർക്കിടയിൽ, വിദ്യാർത്ഥികൾക്കിടയിൽ പ്രത്യേകിച്ചും പ്രചരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ സമയത്ത് നമ്മുടെ കുട്ടികൾ ഖുർആൻ മനഃപ്പാഠമാക്കുകയും അത് അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു എന്നത് തന്നെയാണ് നമുക്ക് അള്ളാഹു നൽകിയിട്ടുള്ള ഏറ്റവും വലിയ ഭാഗ്യമെന്നത് ഞാൻ കൂടുതൽ ദീർഘിപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഗവേഷണ പ്രബന്ധം തന്നെ ഖുർആനിൻ്റെ ഇംഗ്ലീഷ് വിവർത്തനക്കുറിച്ചുള്ള പഠനമാണ് എൻ്റെ PhD ഗവേഷണ ഗ്രന്ഥം. ഒരുപാട് കാര്യങ്ങൾ അത്തരം കാര്യത്തെക്കുറിച്ച് പറയണമെന്നുണ്ട്. ഒരു കാര്യം മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ലോകത്ത് ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ബൈബിൾ എന്ന മറുപടി ലഭിച്ചേക്കാം. എന്നാൽ അതിൻ്റെ ഒറിജിനൽ ഭാഷയിൽ, ഉദാഹരണം പറയുമ്പോൾ ഖുർആനിൻ്റെ ഒറിജിനൽ ഭാഷ അറബിയാണ്, ഒറിജിനൽ ഭാഷയിൽ ഏറ്റവും കൂടുതൽ വായിക്കപ്പെടുന്ന ഗ്രന്ഥം ഏതാണ് എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി വിശുദ്ധ ഖുർആനാണ്. മറ്റ് വേദഗ്രന്ഥങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ, ബൈബിൾ ആണെങ്കിലും നമ്മുടെ ഇന്ത്യൻ പശ്ചാത്തലത്തിലേക്ക് വരുമ്പോൾ മറ്റ് വിവിധ വേദഗ്രന്ഥങ്ങളാണെങ്കിലുമൊക്കെ അതൊക്കെ വായിക്കപ്പെടുന്നത് വിവർത്തനങ്ങളിലൂടെയാണ്. എന്നാൽ വിശുദ്ധ ഖുർആനിൻ്റെ കാര്യം എടുക്കുമ്പോൾ അത് കൂടുതൽ വായിക്കപ്പെടുന്നത്, വിവർത്തനങ്ങളാൽ കൂടുതൽ വായിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും അതിൻ്റെ ആധികാരിക അറബി ഗ്രന്ഥത്തിൽ തന്നെ, അറബി ഭാഷയിലൂടെ തന്നെയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ലോകത്ത് ഒറിജിനൽ ഗ്രന്ഥത്തിൽ സമ്പുഷ്ടമായി പെർഫെക്റ്റായിട്ട് അതിനെ ക്രോഡീകരിക്കപ്പെടുകയും നിലനിർത്തപ്പെടുകയും ചെയ്ത മറ്റൊരു ഗ്രന്ഥം ലോക ചരിത്രത്തിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ വൈജ്ഞാനിക സമൂഹത്തോട് സംവദിക്കാൻ ഖുർആനിന് സാധിക്കുന്നതും ഇന്നത്തെ വൈജ്ഞാനിക സമൂഹത്തിനുള്ള ഒരു മാർഗ രേഖയായിട്ട് ഖുർആൻ നിലനിൽക്കുകയും ചെയ്യുന്നത്. ഞാൻ കൂടുതൽ ഈ സമയത്ത് നിസ്കാരത്തിൻ്റെ മറ്റും സമയമായതുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ ഹാഫിളീങ്ങളായ ഹാഫിളത്തുകളായ ഒരുപാട് വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ നമ്മുടെ മുമ്പിലൂടെ കടന്നുപോയി. എല്ലാവർക്കും നന്മ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറ ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. الشيطان الرجيم بسم الله الرحمن الرحيم وأسروا قولكم أو اجهروا به إنه عليم بذات الصدور ألا يعلم من خلق وهو اللطيف الخبير هو الذي جعل لكم الأرض ذلولا هو الذي جعل لكم الأرض ذلولا فامشوا في مناكبها وقلوا من رزقه وإليه النشور أأمنتم من في السماء أن يخسف بكم الأرض فإذا هي تمور أم أمنتم من في السماء أن يرسل عليكم حاصبا فستعلمون كيف نذير ولقد كذب الذين من قبلهم فكيف كان نكير أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير السلام عليكم السلام عليكم ورحمة الله الحمد لله الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه اللهم صل على محمد وبارك وسلم عليه ആദരണീയ അനായ യോഗാധ്യക്ഷൻ എം ടി മുഹമ്മദ് സാഹിബ് വേദിയിൽ സനദ് ദാനം നിർവഹിക്കാനെത്തിയ അഭിവന്ദ്യ പണ്ഡിതൻ പി എൻ അബ്ദുൽ ലത്തീഫ് മദനി ഉദ്ഘാടനം നിർവഹിക്കാൻ ഇവിടെ ഏറ്റിരിക്കുന്ന വേദിയിൽ ഹാജരില്ലാത്ത ഹജ്ജ് വഖഫ് മന്ത്രി വി അബ്ദുറഹിമാൻ സാഹിബ് അതുപോലെ സന്നദ്ധദാനം നിർവഹിക്കാൻ എത്താമെന്ന് ഏറ്റ് നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ടി പി അബ്ദുക്കോയ മദനി കുഞ്ഞാമു ഫൈസി പ്രസീഡിയത്തിൽ ടി വി മുഹമ്മദ് അലി ഹാജി എം ടി കുഞ്ഞലവി സാഹിബ് ഹാഫിൽ ഇർഷാദ് ബാവ കുഞ്ഞൻ ബാവ ഹാജി വി പി അബ്ദുസ്സലാം സാഹിബ് വി പി മുഹമ്മദ് സാഹിബ് തുടങ്ങിയ നേതാക്കൾ പ്രിയപ്പെട്ടവരെ അൽഹംദുലില്ലാ 2005 രൂപീകൃതമായ എം എം ട്രസ്റ്റിൻ്റെ കീഴിലുള്ള എം ടി ക്യു ചലിച്ച് 17 വർഷം പൂർത്തിയാകുകയാണ്. ഈ 17 വർഷത്തിൽ 251 ഹാഫിളുകളെ ലോകത്തിന് സമ്മാനിക്കാൻ ഈ സ്ഥാപനത്തിന് സാധിച്ചിരിക്കുന്നു. വളരെ പരിമിതമായ ചെറിയ സൗകര്യത്തോടെ തുടങ്ങിയ ഈ സ്ഥാപനം അതിൻ്റെ ഒരു ചെറിയ ഘട്ടം മാത്രമേ മുന്നിട്ടിട്ടുള്ളൂ. ഇനിയും ഇൻഷാ അള്ളാ പല പദ്ധതികളും പ്ലാനുകളും ഈ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതിൻ്റെ വിജയത്തിനായി നിങ്ങളുടെ പ്രാർത്ഥന ഉണ്ടാകണമെന്ന് മാത്രം ഉണർത്തുകയാണ്. ഇന്ന് ഇവിടെ ഹിഫ്ലിൻ്റെ സനദ് സ്വീകരിച്ച് ഹാഫിളാകാനുള്ളത് 86 വിദ്യാർത്ഥികളാണ്. 2019-2020 വർഷത്തിലാണ് ആദ്യത്തെ സന്നദ്ധാനം നടക്കേണ്ടത്. അന്ന് നമ്മിലേക്ക് വന്നെത്തിയ കൊറോണ എന്ന് പറയുന്ന മഹാമാരി ഫെബ്രുവരി ആണ് ഞങ്ങളുടെ മീറ്റിംഗ് ചേർന്ന് ഏപ്രിൽ മാസത്തിൻ്റെ ആരംഭത്തിൽ സന്നദ്ധാനം ഉദ്ദേശിച്ചിരുന്നു. പക്ഷേ മാർച്ച് 10 നമ്മുടെ സ്ഥാപനങ്ങളെല്ലാം അടച്ചു പൂട്ടിയപ്പോൾ ആ ഒരു ആഗ്രഹം സഫലീകരിക്കാതെ പോവുകയുണ്ടായി. അടുത്ത വർഷം തുടർന്നും അത് സംഘടിപ്പിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് രണ്ടാമത് കൊറോണയുടെ ഒരു വരവുണ്ടായതും വീണ്ടും അത് നീണ്ടുപോയതും. അൽഹംദുലില്ല ഇന്നത്തെ ഈ സാഹചര്യത്തിൽ 86 എന്നുള്ള 30
ഒന്ന് ആൺകുട്ടികളും 55 പെൺകുട്ടികളും അടങ്ങുന്ന വലിയൊരു സംഘത്തെ വിശുദ്ധ ഖുർആന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമായി ഈ ഒരു സ്ഥാപനത്തിൽ വെച്ച് വലിയ ഒരു സദസ്സിന്റെ മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി ഖുർആൻ പൂർത്തീകരിച്ചിറങ്ങുവാൻ സാധിച്ചു. അൽഹംദുലില്ലാ. ഞങ്ങൾ അതിൽ വലിയ അള്ളാഹുവിനെ വളരെയറ്റം സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇങ്ങനെ ഇത് ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധാരാളം രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും പിന്തുണയോടെയാണ് ഈ സ്ഥാപനം മുന്നോട്ട് പോകുന്നത്. അധ്യാപകർ, അതോടൊപ്പം രക്ഷിതാക്കൾ, മാനേജ്മെന്റ്, വിദ്യാർത്ഥികൾ, എല്ലാവരും ഒരു ടീമാണ്. ഈ ടീമിനെ ഞങ്ങൾ പറയുന്ന പേര് ടീം MTQ അല്ലെങ്കിൽ MTQ ഫാമിലി എന്നാണ്. ഇതിൽ വന്നെത്തുന്ന എല്ലാവരും MTQ ഫാമിലി എന്നാണ് അറിയപ്പെടൽ. ഏതായാലും അധികം ഒന്നും പ്രസംഗിക്കാനില്ല. കാരണം നമ്മളുടെ പരിപാടി ഇൻഷാ അള്ളാ ഒരു 6:30 മുമ്പായിട്ട് തന്നെ പൂർത്തീകരിക്കണം. അതിന് ഒരുപാട് ആളുകൾ ഇവിടെ വന്നെത്താനുണ്ട്. ഏതായാലും അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടെ വന്നെത്തി എല്ലാവരെയും സ്വാഗതം ചെയ്യുക എന്നുള്ള ഒരു കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുന്നതിന് മുമ്പ്, ഇന്നിവിടെ ഹിഫ്ളിൻ്റെ സനദ് പൂർത്തീകരിച്ചിരിക്കുന്ന 3 കുട്ടികൾക്ക് പിതാക്കന്മാരില്ല. 3 പേരും അടുത്ത കാലത്താണ് ഇവിടെ പറഞ്ഞത്. വളരെ അടുത്ത് കാലഘട്ടത്ത് പിരിഞ്ഞുപോയ ഹാഫിൽ സൽമാൻ ഫാരിസിന്റെ ഉപ്പ അബ്ദുസലാം സാഹിബ്, നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതാണ്, ഒരു കഴിഞ്ഞ 10 ദിവസങ്ങൾക്ക് മുമ്പ് ഷവ്വാൽ 3 റമദാൻ കഴിഞ്ഞ് പെരുന്നാളിന്റെ 3-ാമത്തെ ദിവസം ആ പിതാവ് പെട്ടെന്ന് അള്ളാഹുവിലേക്ക് യാത്രയായി. അതേപോലെ കഴിഞ്ഞ വർഷം ഹാഫിൽ പൂർത്തീകരിച്ച അസ ഫാത്തിമ, അവരുടെ പിതാവ് താനാളൂർ സ്വദേശി മൊയ്തീൻ ബാവ സാഹിബ്, അദ്ദേഹവും വളരെ പെട്ടെന്നാണ് അള്ളാഹുവിലേക്ക് യാത്രയായത്. അതുപോലെ തന്നെ ഹാഫിൽ ജസീം, ആ കുട്ടിയുടെ പിതാവ് ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹിഫ്ള് പൂർത്തീകരിക്കുന്നതിന് മുമ്പ് അള്ളാഹുവിലേക്ക് ചില രോഗങ്ങൾ കാരണം യാത്രയായി. ഏതായാലും അള്ളാഹു അവരുടെ ഖബറുകൾ പരിപൂർണമായി പ്രകാശിപ്പിക്കുമാറാകട്ടെ. ഈ കുട്ടികളുടെ വിശുദ്ധ ഖുർആന്റെ 100 അവരുടെ ഖബറിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോകം ബർസഖ് ഖബർ അള്ളാഹു എല്ലാം എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ എന്ന് മാത്രമേ നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുകയുള്ളൂ. അവരുടെ വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് അള്ളാഹു ആശ്വാസം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കൂട്ടത്തിൽ നമ്മളുടെ സന്നദ്ധദാന സംഭവവുമായി ധാരാളം പേർ സഹകരിക്കാറുണ്ട്. ഒന്ന്, നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന വസ്ത്രം, അവരുടെ സർട്ടിഫിക്കറ്റുകൾ, ട്രോഫികൾ, ഇതെല്ലാം TQ എന്ന് പറയുന്ന സ്ഥാപനം ആണ് നമുക്ക് സാധാരണ വർഷങ്ങളായി സ്പോൺസർ ചെയ്യാറുള്ളത്. നമ്മുടെ കുട്ടികളിൽ തന്നെ ധാരാളം പേർ അതിൻ്റെ ടീച്ചർമാരും അതിൻ്റെ വിദ്യാർത്ഥികളുമെല്ലാമാണ്. നമ്മുടെ രക്ഷിതാക്കൾ പലരും അതിൻ്റെ വിദ്യാർത്ഥികളാണ്. ധാരാളം ഓൺലൈൻ രംഗത്ത് ആദ്യമായി തുടങ്ങിയ കേരളത്തിലെ സ്ഥാപനങ്ങളിൽ ഒന്ന് എന്ന് വേണമെങ്കിൽ പറയാവുന്ന TQ ഡയറക്ടർ ഇർഷാദ് ബാവ നമ്മുടെ വേദിയിലുണ്ട്. അദ്ദേഹത്തെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. ആ സ്ഥാപനം വളരെ മുന്നോട്ട്, 4000 ചില്ലുവാനും വിദ്യാർത്ഥികളുമായി ഓൺലൈൻ രംഗത്ത് വിശുദ്ധ ഖുർആൻ പഠനം മുന്നോട്ട് പോവുകയാണ്. അതുപോലെ നേർമൊഴി ഗ്രൂപ്പ്, അവരും നമ്മളുടെ കുട്ടികളുടെ വിശുദ്ധ ഖുർആന്റെ പരിഭാഷ പോലുള്ള സംഗതികൾ ഖുർആൻ അവർക്ക് ഹാഫിളാകുന്ന കുട്ടികൾക്ക് നൽകി നമ്മോട് സഹകരിക്കാറുണ്ട്. ഇതുപോലുള്ള ധാരാളം വലിയ ഒരു ടീമിന്റെ പ്രവർത്തനമാണ് ഈ സന്നദ്ധാന സമ്മേളനം ഇങ്ങനെ സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഇവിടെ വന്നെത്തിയ എല്ലാവർക്കും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിക്കുന്നു. ആശംസകൾ പറയാം എന്ന് ഏറ്റ് നമ്മിലേക്ക് വരാനുള്ള താനൂർ മുനിസിപ്പൽ ചെയർമാൻ PP ഷംസുദ്ദീൻ സാഹിബ്, ഹാഫിൽ അബ്ദുൽ ഗഫൂർ മാസ്റ്റർ നമ്മുടെ PTA പുതിയ പ്രസിഡന്റാണ്, നമ്മുടെ MTQ HM കൂടിയായ ലുക്കുമാൻ പോത്തുകല്ല്, അതുപോലെ നമ്മുടെ മുൻ ബസ് സ്റ്റാൻഡ് പള്ളി ഖത്തീബായ സാജിദ് പർപ്പൂർ, അതേപോലെ തന്നെ നേരത്തെ പരിചയപ്പെടുത്തിയ ഹാഫിൽ ഇർഷാദ് ബാവ, ഹാഫിസ് ഫവാസ് ചാലിയം, അദ്ദേഹം നമ്മുടെ MTQ, സ്വാഗതം ചെയ്യുന്നു. കൂട്ടത്തിൽ നമ്മുടെ കുട്ടികളുടെ പഠനാനുഭവങ്ങൾ ഇൻഷാല്ലാ ഇവിടെ വിവരിക്കും. അത് ഹാഫിസ മെഹന ജന്നയും ഹാഫിസ് ഷിനാൻ അമീറുമായിരിക്കും. അവർക്കും സ്വാഗതം ആശംസിക്കുന്നു. ഈ യോഗത്തിന് നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിന്റെ സെക്രട്ടറി ആയ MT അബ്ദുൽ അസീസ് സാഹിബാണ്. എല്ലാവർക്കും ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇതിന്റെ കാര്യപരിപാടിയിലേക്ക് ഞാൻ കടക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅല ആലിഹി വസഅബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട
പണ്ഡിതനും എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരനുമായ വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രസിഡന്റ് പി എൻ അബ്ദുൽ ലത്തീഫ് മദനി, ഈ സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാളും ഈ സ്ഥാപനത്തെ ക്ലിപ്തമായ ദിശയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നവരുമായ ഹാഫിസ് ഷുഹൈബ് റഹ്മാൻ നജ്മി, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികൾ പി പി മുഹമ്മദ് സാഹിബ്, ഉബൈദുള്ള മദനി, അബ്ദുറസാഖ് സാഹിബ്, ഈ നാട്ടിലെ വിശിഷ്ട വ്യക്തികൾ ഇന്നിവിടെ ഹാഫിലത്തുമായി സനദ് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, അവരുടെ രക്ഷിതാക്കൾ, പ്രിയപ്പെട്ട നാട്ടുകാർ, സഹോദരി സഹോദരന്മാർ, ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ, അധ്യാപകർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. നമ്മൾ ഇന്നലെ 2 മണിക്ക് തുടങ്ങിയ പരിപാടികളാണ്. ഇന്നലെ 2 മണിക്ക് അയൽക്കൂട്ടത്തോടുകൂടി ആരംഭിച്ച് നേരം വെളുക്കുവോളം അലുമിനി മീറ്റിലൂടെ നാം കിടന്നുറങ്ങി ഉണർന്നിരുന്ന് ഇന്ന് കാലത്ത് തെക്കിമിലത്തിൽ ഖുർആൻ പൂർത്തീകരണ സെഷൻ കഴിഞ്ഞ് അവർക്ക് സ്ഥാനവസ്ത്രങ്ങൾ നൽകി ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അവസാനത്തെ സെഷനായ പൊതുസമ്മേളനത്തിൽ, സനദ് നൽകുന്ന സമ്മേളനത്തിൽ എത്തി നിൽക്കുകയാണ്. ഈ സ്ഥാപനത്തിൽ നിന്നും, മർക്കസ് തഹ്ഫീളുൽ ഖുർആൻ എന്ന ഈ സ്ഥാപനത്തിൽ നിന്നും, പരിശുദ്ധ ഖുർആന്റെ പഠനം പൂർത്തിയാക്കി 86 വിദ്യാർത്ഥികൾ, 55 ആൺകുട്ടികളും 31 പെൺകുട്ടികളും സനദ് സ്വീകരിക്കുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ സ്ഥാപനത്തെ ഇത്രയും വലിയ ഉന്നതിയിലേക്ക് ഉയർത്തിയ, അതിൻ്റെ എല്ലാ ക്രെഡിറ്റുകളും നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും അവരുടെ അധ്യാപകന്മാർക്കും ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾക്കും ഇവരെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് നയിച്ച ഈ സ്ഥാപനത്തിലെ പ്രിൻസിപ്പാൾ ഹാഫിസ് ഷുഹൈബ് റഹ്മാൻ നജ്മിക്കും ഞാൻ അർപ്പിക്കുകയാണ്. വളരെ വലിയ ഒരു ത്യാഗത്തിലൂടെയും പഠനത്തിലൂടെയുമാണ്, അതിലൂടെ നേടിയെടുത്ത വിജയവുമായി ആ പ്രകാശം സ്ഫുടിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ ഇന്നിവിടെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഈ സനദ് സ്വീകരിക്കാൻ വേണ്ടി അണിനിരന്നിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുട്ടികൾ അവർക്ക് തങ്ങളുടെ രക്ഷിതാക്കളിൽ നിന്ന് കിട്ടേണ്ട സൗകര്യങ്ങളും സംരക്ഷണവും മാറ്റിവെച്ചുകൊണ്ട് MTQ ഡോർമെറ്ററിയിൽ ഈ മെസ്സിലെ ഭക്ഷണം കഴിച്ചുകൊണ്ട് 3-4 വർഷം കഠിനമായി പഠനവും നടത്തിയതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ നേടിയെടുത്തതാണ് അവർ ഈ വിജയം. നമ്മുടെ രക്ഷിതാക്കൾ അവരുടെ മടിത്തട്ടിൽ നിന്നും തങ്ങളുടെ പൊന്നുമക്കളെ പറിച്ച് MTQയിലേക്ക് പറിച്ചു നട്ടുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങളും പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നേടിയെടുത്തതാണ് ഇന്നത്തെ ഈ വിജയം. നമ്മുടെ അധ്യാപകർ വിദ്യാർത്ഥികളുടെ പഠനം മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഡിവോട്ടഡായി പ്രയത്നിച്ച് ഉണ്ടാക്കിയെടുത്തതാണ് ഈ വിജയം. ഇങ്ങനെ
വളരെയേറെ അധ്വാനത്തിലൂടെ, വളരെയേറെ പ്രാർത്ഥനകളിലൂടെ, ത്യാഗങ്ങളിലൂടെയാണ് നമ്മുടെ കുട്ടികൾ ഇന്ന് ഹാഫിളത്തും ഹാഫിളുകളുമായിട്ട് നമ്മളെ മുന്നിൽ നിൽക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, ഈ MTQ ക്യാമ്പസ് ഒരു സ്റ്റുഡൻ്റ് ഫ്രണ്ട്ലി ക്യാമ്പസായി നിലനിൽക്കണം എന്നാണ് ഇതിൻ്റെ ഭാരവാഹികൾ, ഈ ട്രസ്റ്റിൻ്റെ ഭാരവാഹികൾ ആഗ്രഹിക്കുന്നത്. വിദ്യാർത്ഥി സൗഹൃദ ക്യാമ്പസ്. അതുകൊണ്ട് തന്നെ താൻ ഇടപെടുന്ന കുട്ടികൾ, ആ കുട്ടികൾ തൻ്റെ കുട്ടികളാണ് എന്ന രൂപത്തിൽ, എന്ന ചിന്തയോടുകൂടി അവരുമായി ഇടപഴകണം എന്നാണ് ഈ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് ഞങ്ങൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. എപ്പോൾ തൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി തൻ്റെതല്ല എന്ന് തോന്നി തുടങ്ങുന്നുവോ, അവിടെ വെച്ച് അവസാനിപ്പിക്കണം അവരുടെ സേവനം എന്നത് നമുക്ക് നിർബന്ധമാണ്. എനിക്ക് ഇന്ന് ഹാഫിദുകളാകുന്ന എൻ്റെ പിഞ്ചു കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പരിശുദ്ധ ഖുർആന്റെ വെളിച്ചം മനസ്സിൽ പേറുന്നവരാണ്. ആ വെളിച്ചം ഒന്നാമതായി നിങ്ങൾക്ക് തന്നെ വെളിച്ചം പകരണം. ആ വെളിച്ചം ഈ ലോകത്തിന് നിങ്ങൾ പകർന്നു കൊടുക്കണം. മാത്രമല്ല, നിങ്ങൾ MTQവിന്റെ അംബാസിഡർമാരാണ്. നിങ്ങളുടെ മുഖഛായയാണ് MTQവിനുണ്ടാവുക. നിങ്ങളെ കണ്ടുകൊണ്ടാണ് ജനങ്ങൾ MTQവിനെ വിലയിരുത്തുക. ഹാഫിളുകൾ എന്ന നിലക്കും ഖുർആൻ മനഃപ്പാഠമാക്കിയ ഹാഫിളുകൾ എന്ന നിലക്ക് നിങ്ങൾ അതിനോട് നീതി കാണിക്കണമെന്നും, നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഉപകാരപ്പെടുന്ന, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് ഉപകാരപ്പെടുന്ന, നിങ്ങൾ ജീവിക്കുന്ന ഈ സമൂഹത്തിനും സമുദായത്തിനും ഉപകാരപ്പെടുന്ന, ഈ രാഷ്ട്രത്തിന് ഉപകാരപ്പെടുന്ന ഏറ്റവും നല്ല മക്കളായി തീരണമെന്നും മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്ക് 86 കുട്ടികൾക്ക് സനദ് നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ് അല്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ അൻ ഹദാനല്ലാഹ് വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാന്യരായ വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, രക്ഷിതാക്കളെ, ഉമ്മമാരെ, ഇവിടെ പഠനം നടത്തിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ, ഈ സ്ഥാപനത്തോട് വളരെ അടുത്ത് നിൽക്കുന്ന വൈകാരികമായ ബന്ധമാണ് എനിക്കുള്ളത്. കാരണം എൻ്റെ ഒരു മകൻ
മുഹമ്മദ് ഇബ്രാഹിം ഈ സ്ഥാപനത്തിൽ നിന്ന് പൂർണ്ണമായും ആഫിളായ ആളാണ്. അതിനുശേഷം സ്കൂൾ പൂർത്തിയാക്കി കോളേജിൽ ഇപ്പോൾ ഡിഗ്രി പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകളും ഇവിടെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും ഏതാണ്ട് ഖുർആന്റെ അർദ്ധഭാഗം മനഃപാഠമാക്കിയത് ഈ സ്ഥാപനത്തിൽ വെച്ചാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാനുള്ള ഏതൊരു സംരംഭങ്ങളും പടച്ചവനിഷ്ടപ്പെട്ട ഒരു വലിയ സാലിഹായ കർമ്മമാണ്. ഖൈറുക്കും മൻ തഅല്ലമൽ ഖുർആന വഅല്ലമ, നിങ്ങളിൽ വെച്ച് ഏറ്റവും ഉത്തമനായ വ്യക്തി ഖുർആൻ സ്വയം പഠിക്കുകയും അത് മറ്റുള്ളവർക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നവനാണ് എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു വചനമാണ്. അപ്പം നല്ല മനുഷ്യന്മാരാരാണ്? ഖുർആൻ പഠിക്കുന്നവരാണ്. പിന്നെ ഏറ്റവും നല്ല മനുഷ്യന്മാരാണ് പഠിച്ച ഖുർആൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നവരാണ്. അപ്പം ഈ സ്ഥാപനം തുടങ്ങിയ സന്ദർഭത്തിലൊക്കെ വളരെ പ്രാഥമികമായ സൗകര്യങ്ങൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ ഇബ്രാഹിമിൻ്റെ മൂത്ത സഹോദരൻ ഫർഹാൻ അബ്ദുൽ ലത്തീഫ് ഇവിടെ ചേർന്നിരുന്നു. പക്ഷെ ആ കാലത്തുള്ള അസൗകര്യങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റു ചില കാരണങ്ങളാൽ അവൻ ഇവിടെ പഠിക്കാതെ വേറെ ഒരു സ്ഥാപനത്തിൽ ചേർന്ന് പഠിക്കാനുണ്ടായത്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഈ കോമ്പൗണ്ട് ഒക്കെ ഇതേപോലെ ശരിയാക്കിയെടുത്തു. വളരെ വൃത്തിയും വളരെ ഭംഗിയും വളരെ ചിട്ടയും വളരെ അടുക്കും വളരെ ഫോളോ അപ്പും. അങ്ങനെ ഈ സ്ഥാപനത്തിൻ്റെ ഉമ്മച്ചിയും ബാപ്പച്ചിയുമായി ഈ സ്ഥാപനത്തെ സ്ഥാപിച്ച ആളുകൾ ഈ കുട്ടികൾക്കിടയിൽ എന്നും 24 മണിക്കൂറും ഉണ്ടാകുന്നു എന്നത് മറ്റൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാവുന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾക്ക് ഏറ്റവും അടുത്ത് ഇടപഴകാനും പഠനത്തിന് പ്രോത്സാഹനം ലഭിക്കുവാനും ഒരു നല്ല സാഹചര്യമാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാപനത്തെ സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണക്കുകയും അതിൻ്റെ അഭിവൃദ്ധിയിൽ പങ്കാളികളാവുകയും ചെയ്യുക എന്നുള്ളതൊരു വലിയ സൽക്കർമ്മമായ കാര്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. ഈ കേരളത്തിൽ ഇന്ന് ധാരാളം ഖുർആൻ മനഃപാഠ സ്ഥാപനങ്ങൾ പലരും തുടങ്ങി. സഹോദരന്മാരെ, 15 കുട്ടികളെ മാത്രമേ ഞങ്ങൾക്ക് എടുക്കാൻ സാധിക്കൂ. അങ്ങനെയുള്ള ഒരു ഇഫ്ദൽ അൽഖയിൽ അപേക്ഷിച്ചത് 300 കുട്ടികളാണ്. ഞങ്ങൾ എന്തു ചെയ്യും? ഈ താല്പര്യം അവിടുന്ന് വന്നു. 300 കുട്ടികൾ ഇഫ്ദലിൻ്റെ ഹൽക്കയിൽ ചേർന്ന് ജാമിയൽ ഹിന്ദിൽ പഠിക്കാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്ക് 15 കുട്ടികളെ എടുക്കാൻ കഴിയുള്ളൂ. അതിൽ കൂടുതൽ എടുക്കാൻ കഴിയില്ല. സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സ്ഥാപനം എന്ന നിലക്ക്. അതുപോലെ തന്നെ ഇവിടെയും പ്രശ്നങ്ങളുണ്ടാകും. ഇത്രയധികം കുട്ടികൾക്ക് അക്കോമഡേഷൻ കൊടുക്കാൻ നമ്മുടെ MTQ ആളുകൾക്കും സാധ്യമല്ല. കാരണം ധാരാളം അപേക്ഷകൾ ഉണ്ടാവും. ഈ ഒരു അവസ്ഥയിലേക്ക് സമുദായം മാറി. മറ്റത് ഖുർആൻ പഠിക്കാൻ ആരെ കിട്ടിയിരുന്നത് മുമ്പ്? ഖുർആൻ മനഃപാഠമാക്കാനും പഠിക്കാനും ഹൽക്ക തുടങ്ങാനും അതിൻ്റെ ചെലവുകൾ ഏറ്റെടുക്കാനും ഒക്കെ ആരാ ഉണ്ടായിരുന്നത്? അത് അല്പം സ്വല്പം തബ്ലീഗ് ജമാഅത്തുകാരുടെ ഒരു നശാത്തായിട്ട് അവരുടെ ഒരു പ്രവർത്തനമായിട്ടാണ് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നത്. എന്നാൽ ആ നിലപാട് മാറ്റിയ ഐതിഹാസികമായ വിപ്ലവം ഉണ്ടാക്കിയത് ഈ സ്ഥാപനമാണ്, MTQ ആണ്. MTQ തുടങ്ങുമ്പോൾ നമ്മുടെ മറ്റ് ഇഫ്ദലിൻ്റെ സംരംഭങ്ങളൊന്നും പലരും തുടങ്ങിയിട്ടില്ല. അതിൻ്റെ പ്രാഥമിക ഘട്ടത്തിലായിരുന്നു. പക്ഷേ ഇവർ ഈ MTQ തുടങ്ങി. അത് വിജയകരമാണ്, അത് നല്ലതാണ് എന്ന് പ്രവർത്തികളിലൂടെ തെളിയിച്ചപ്പോൾ പല ഭാഗത്തും ഇഫ്ദലിൻ്റെ സംരംഭങ്ങൾ തുടങ്ങി. സന്തോഷം, പടച്ചവൻ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിവൃദ്ധിയും പടച്ചവൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ ഉപസംഹരിക്കുന്നു. വാഹിറു ദേവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ അബ്ദിക റസൂലിക മുഹമ്മദ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മാഇൻ. ആദരണീയരായ പണ്ഡിതന്മാരെ, ഉമറാക്കളെ, ബഹുമാന്യരായ സംഘാടകരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സഹോദരി സഹോദരന്മാരെ, വളരെ അനുഗ്രഹീതമായ അള്ളാഹുവിങ്കിൽ നിന്നും തീർത്തും പ്രതിഫലം ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന സന്ദർഭങ്ങളിലാണ് നാം ഇന്ന് ഈ ക്യാമ്പസിൽ ഒത്തുചേർന്നിരിക്കുന്നത്. തീർച്ചയായും ലോകത്തിൻ്റെ മുഴുവൻ മാർഗദർശനമായി റബ്ബിൽ നിന്ന് അവതരിപ്പിക്കപ്പെട്ട ദൈവിക വചനങ്ങളിൽ ഏറ്റവും പൂർണ്ണമായ മനുഷ്യ സമൂഹത്തിൻ്റെ മുഴുവൻ റഹമത്തായിട്ടുള്ള അനുഗ്രഹമായിട്ടുള്ള മാർഗദർശനമാണ് വിശുദ്ധ ഖുർആൻ. ആ വിശുദ്ധ ഖുർആനാണ് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ അടിസ്ഥാനപരമായ പ്രമാണം. അതാണ് നമുക്ക് രക്ഷാമാർഗം വ്യക്തമായി കാണിച്ചു തരുന്നത്. ആ വിശുദ്ധ ഖുർആനാണ് 23 വർഷത്തെ ജീവിതത്തിലൂടെ ഖുർആൻ ഇന്നതാണ് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു തആല നിയോഗിച്ച അന്ത്യപ്രവാചകനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് നമുക്കറിയാം. നാം അതിൽ അഭിമാനം കൊള്ളുന്നവരാണ്. നാം ഒരു വിശ്വാസത്തിലേക്ക് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിച്ചെത്തിച്ചതിൽ എന്നും നന്ദിയുള്ളവരായിരിക്കണം. അടിസ്ഥാന പ്രമാണം ഖുർആനാണ് എന്ന് പറഞ്ഞതുകൊണ്ടായില്ല. ആ ഖുർആൻ ദൈവികമാണ്. അതിൻ്റെ പ്രധാനമായ എല്ലാ വശങ്ങളും ഉൾക്കൊള്ളുന്ന ജീവിത ക്രമമാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കാണിച്ചു തന്നത്. മാ ഖാല നബിയു വമാ ഫഅല നബിയു വമാ കററ നബി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണോ വിശദീകരണമായി നമുക്ക് പറഞ്ഞു തന്നത്, എന്താണോ നമുക്ക് കാണിച്ചു തന്നത്, എന്താണോ അദ്ദേഹത്തിന്റെ സദസ്സിൽ വെച്ച് അംഗീകാരം ലഭിച്ച കാര്യങ്ങൾ എന്തെല്ലാമാണ്, അവയാണ് പ്രവാചകന്റെ വാക്യമായി നാം പഠിക്കുന്നത്, നാം മനസ്സിലാക്കുന്നത്, നാം ഉൾക്കൊണ്ടത്. ഖുർആനിന്റെ വ്യാഖ്യാനം അത് മാത്രമാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. മറ്റുള്ള അനുചരന്മാരിൽ നിന്ന്, സഹാബികളിൽ നിന്ന്, അല്ലെങ്കിൽ താബിഈകളിൽ നിന്ന്, താബിഈകളിൽ നിന്ന് നാം കേട്ടതും ഉത്തമ നൂറ്റാണ്ടുകൾ ഖൈറുൽ ഖുറൂനി കർണി സുമല്ലദീന യലൂനഹും സുമല്ലദീന യലൂനഹും എന്ന് പ്രവാചകൻ പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടുകളും തുടർന്നുള്ള മുൻനൂറ്റാണ്ടുകളും അതിലെ നബിയെ അടുത്തറിഞ്ഞ, നബിയുടെ ചരിത്രത്തിന്റെ തൊട്ടടുത്ത് പിൻഗാമികളായി വന്നിട്ടുള്ള ആ മഹാന്മാരായ ആളുകൾ അവരുടെ ജീവിത രീതിയാണ് നാം അനുഗമിക്കേണ്ടത്. അനന്തരമുള്ള കാലഘട്ടത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും, വ്യതിചലനങ്ങൾ ഉണ്ടാകും, മാറ്റങ്ങൾ ഉണ്ടാകും. അത് നിങ്ങൾ തിരുത്തണം എന്ന് പ്രവാചകൻ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഹൃജുവായി നേരെ ചൊവ്വേ നാം സഞ്ചരിക്കാൻ ശ്രമിച്ചാൽ ഈ അഭിപ്രായ ഭിന്നതകളും അകൽച്ചകളും അടുപ്പങ്ങളും എല്ലാം നമുക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ലളിതമാണത്. അല്ലാഹു തആല ജിബ്രീൽ മുഖേന
പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഇത് എത്തിച്ചു കൊടുത്തു. അത് എങ്ങനെ ജീവിതത്തിൽ പകർത്തണമെന്ന് പ്രവാചകൻ തന്നെ നമുക്ക് കാണിച്ചു തന്നു. അത് കണ്ടറിഞ്ഞ സഹാബത്ത് അത് നമുക്ക് പിൻതലമുറക്ക് പഠിപ്പിച്ചു കൊടുത്തു. താബിഈങ്ങൾ അത് ഉൾക്കൊണ്ടു, താബിഈ അതിനെ അനുഗമിച്ചു. ഉത്തമ നൂറ്റാണ്ടുകൾ എന്ന് വിശേഷിപ്പിക്കുന്ന ആ നൂറ്റാണ്ടിൽ ഈ വിശദീകരണം എല്ലാം നടന്നു. ചരിത്രത്തിൽ ഇത്ര ദവളിമയാർന്ന, ഇത്ര പ്രകാശമുള്ള ഒരു ജീവിത രീതി ആരും പഠിപ്പിച്ചു തന്നിട്ടില്ല. അത് അന്ത്യപ്രവാചകനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. അതിനുശേഷം അതിൽ കൂട്ടിച്ചേർക്കാൻ ആർക്കും അധികാരമില്ല, അതിലുള്ളത് എടുത്തു മാറ്റാനും അധികാരമില്ല. എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിങ്ങൾ ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്ക് പുണ്യം ലഭിക്കുന്ന നമസ്കാരം, അതെങ്ങനെ നമസ്കരിക്കണം? സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, വളരെ വ്യക്തമാണ്, ഒരു വിശദീകരണവും ആവശ്യമില്ല. ഞാൻ എങ്ങനെ നമസ്കരിച്ചു അതുപോലെ നിങ്ങൾ പിന്തുടരുക, നിങ്ങൾ നമസ്കരിക്കുക, അവിടെ പിന്നെ സംശയത്തിന്റെ പ്രശ്നമില്ല. എന്നിട്ട് നബി കാണിച്ചു കൊടുത്തു. നബി ജീവിതത്തിൽ മുഴുവൻ ആ നമസ്കാര ക്രമം അവർക്ക് നേതൃത്വം വഹിച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തു. പിന്നെ എങ്ങനെ നമുക്ക് സംശയമുണ്ടാകും? എന്റെ അഭിപ്രായ ഭിന്നതയുണ്ടാകും, ഉണ്ടെങ്കിലോ അങ്ങനെ അഭിപ്രായ വ്യത്യാസം വന്നു എന്നിരിക്കട്ടെ. ഫർദുഹു ഇലല്ലാഹി വറസൂലി, അല്ലാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും നിങ്ങൾ അതിനെ മടക്കുക. പരിഹാരമായി, വളരെ എളുപ്പമാണ്. ഞാൻ നേരത്തെ പറഞ്ഞുപോയി എന്ന അഹങ്കാരം വരരുത്, ഞാൻ വലിയ പണ്ഡിതനാണ് എന്ന അഹങ്കാരം അതിലുണ്ടാകരുത്. വിനയാന്വിതനായി ഖുർആനും സുന്നത്തും പരിശോധിച്ചാൽ സല്ലു കമാറായിട്ട് മുനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടോ അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക. പഠിക്കാൻ ശ്രമിക്കേണ്ടത് നബിയുടെ നമസ്കാരം എന്തായിരുന്നു എന്ന്. അത് വളരെ വ്യക്തമായി ഹദീസ് ഗ്രന്ഥങ്ങളിലുണ്ട്. അതേ പ്രകാരം തന്നെ ഓരോന്നും അങ്ങനെയാണ്. സക്കാത്തിന്റെ വിഹിതം എന്താണ്, നോമ്പിന്റെ സമ്പ്രദായം എങ്ങനെയാണ്, ഹജ്ജ് എങ്ങനെ നിർവഹിക്കണം, ഹുദു അന്നി മനാസിക്കും, നിങ്ങളുടെ ആരാധനാകർമ്മങ്ങൾ എന്നിൽ നിന്നാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്. ഈ മഹത്തായ വചനങ്ങളാണ് ഈ സന്ദർഭത്തിൽ സംക്ഷിപ്തമായി എനിക്ക് പറയാനുള്ളത്. ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങുക. സ്വാഭാവികമായി അഭിപ്രായ വ്യത്യാസമുണ്ടാകും, സ്വാഭാവികമായി ഭിന്നിപ്പുകൾ ഉണ്ടാകും, വ്യതിയാനങ്ങൾ ഉണ്ടാകും, വ്യതിചലനങ്ങൾ ഉണ്ടാകും. ആ സന്ദർഭത്തിലെല്ലാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട്, പരലോക ജീവിതത്തെ ഓർത്തുകൊണ്ട്, ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഫറുദ്ദുഹു ഇലല്ലാഹി വറസൂലി, അള്ളാഹുവിലേക്കും അവന്റെ പ്രവാചകനിലേക്കും മടങ്ങുക. എന്നാൽ നമുക്ക് ആശ്വാസമുണ്ടാകും. അതിൻ്റെ അപ്പുറത്തേക്ക് തർക്കിക്കാൻ നിൽക്കരുത്, അതിനപ്പുറത്തേക്ക് നിർബന്ധിക്കാൻ നിൽക്കരുത്. ആ തത്വം അനുസരിച്ചുകൊണ്ട് അള്ളാഹു തആല നൽകിയ വിശേഷ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അതിനെ കണ്ടെത്തുക. അതിനുള്ള ഏറ്റവും ഒന്നാമത്തെ മാർഗദർശനം വിശുദ്ധ ഖുർആനാണ്. ഖുർആനിൽ പറഞ്ഞാൽ അതിനപ്പുറത്തേക്ക് മറ്റു ചിന്തയില്ല. എങ്ങനെയാണ് അത് പറഞ്ഞത് എന്ന് പ്രവാചകൻ വിശദീകരിച്ചു തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പ്രവാചകൻ കാണിച്ചു തന്നിട്ടുണ്ട്. അതിലപ്പുറമുള്ള ഒരു ചിന്ത അതിനാവശ്യമില്ല. അതുകൊണ്ട് ഫറുദൂഹയിലല്ലാഹി വറസൂലി എന്ന് എപ്പോഴും മുഴങ്ങിക്കേട്ട ആ ശബ്ദം, അത് വിശ്വസിക്കാൻ, അത് സ്വീകരിക്കാൻ, അത് അനുകരിക്കാൻ അതിന് നാം തയ്യാറാണെങ്കിൽ ഈ ഭിന്നിപ്പുകളും അഭിപ്രായ വ്യത്യാസങ്ങളും എല്ലാം ഒരു വേള നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല ആ വിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് പറയാ, അതിനെ പഠിപ്പിക്കുന്നതും അത് വായിക്കുന്നതും അതുമായുള്ള എല്ലാ പ്രവർത്തനങ്ങളും പുണ്യകരമാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ യോഗത്തിലേക്ക് വെക്കുന്ന കരടികൾ പുണ്യമാണ്, ഇവിടെ പങ്കെടുക്കുന്നത് പുണ്യമാണ്, ഇവിടെയുള്ള നല്ല മനുഷ്യരുടെ പ്രാർത്ഥനയിൽ അതിൽ പങ്കെടുക്കുന്നത് പുണ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് എല്ലാവരും ഈ സദസ്സിൽ എത്തിച്ചേർന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റ് പരിപാടികൾ, കലാപരിപാടികൾ, മറ്റു കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ പൊന്നോമന മക്കൾ വിശുദ്ധ ഖുർആൻ ഇഫ്താക്കിക്കൊണ്ട് അതിന്റെ അംഗീകാരപത്രം വാങ്ങി അഭിമാനപൂർവം എന്റെ മകളാണ്, എന്റെ മകനാണ് എന്ന് ഓരോരുത്തരും അഭിമാനപൂർവ്വം പറയുകയും
നമ്മളെക്കാൾ ഉയരത്തിൽ നമ്മുടെ മക്കൾ എത്തിച്ചേരുകയും ചെയ്യുന്ന അനുഗ്രഹീതമായ നിമിഷമാണ് ഇവിടെ നമുക്ക് പങ്കുവെക്കാനുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആൻ ജീവിതമാക്കി മാറ്റുക. ഖുർആൻ ആരെയും ഉപദ്രവിക്കാൻ ആരെയും ഏതെങ്കിലും നിലക്ക് അവരെ വിഷമിപ്പിക്കാനല്ല, സന്തോഷിപ്പിക്കാനുള്ള പ്രതീക്ഷ നൽകാനുള്ള ദൈവിക വചനങ്ങളാണത്. മനുഷ്യനെ ഒന്നായി കാണാനുള്ള വചനങ്ങളാണത്. ഒരു മാതാപിതാക്കളുടെ മക്കളാണ് ലോകത്തെ മുഴുവൻ മനുഷ്യർ എന്ന സാഹോദര്യ ബന്ധത്തെ തുറന്നു പറയുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. ആ ഖുർആനിന്റെ ഓരോ അക്ഷരങ്ങളും പുണ്യം ലഭിക്കുന്നതാണ്. അത് ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഈ മഹത്തായ സന്ദർഭത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ, നമുക്കുകൂടി അഭിമാനം. ആ രക്ഷിതാക്കൾക്ക് മാത്രമല്ല, അവരുടെ നാട്ടിലുള്ളവർക്ക്, അവരെ പഠിപ്പിച്ച ഈ സ്ഥാപനത്തിന്, അതിനെ സഹായിച്ചവർക്ക്, അതുമായി ഗുണകാംക്ഷയോടുകൂടുള്ള എന്ത് സമീപനം നടത്തിയവർക്കും പരലോകത്ത് അല്ലാഹു തആല പ്രതിഫലം നൽകും എന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടെയാണ് നാം ഇന്നിതിൽ പങ്കെടുത്തിട്ടുള്ളത്. എത്ര ധന്യമായ അനുഗ്രഹീതമായ ഒരു സദസ്സാണിത്. റബ്ബേ, ഇന്ന് ഈ വിശുദ്ധ ഖുർആനെ സ്നേഹിച്ചുകൊണ്ട് അത് പഠിക്കുകയും ഹിഫ്ലാക്കുകയും സമൂഹത്തിലേക്ക് വിശുദ്ധ ഖുർആൻ ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഇറങ്ങുന്ന ഈ പുണ്യവാന്മാരും പുണ്യപതികളുമായ കുട്ടികൾക്ക് എല്ലാ തരത്തിലുള്ള നിന്റെ അനുഗ്രഹങ്ങളും ചൊരിയണമേ എന്നും, ആ ഖുർആൻ ഹൃദിഷ്ഠമാക്കിയ ഖുർആൻ അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചുകൊണ്ട് മാതൃകാപരമായി സമൂഹത്തിന് നേതൃത്വം നൽകാൻ അല്ലാഹു അവർക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം ഇതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞ ഈ അസുലഭമായ ഈ സന്ദർഭം അല്ലാഹു തആല ഒരു വലിയ സാലിഹായ അമലായി അല്ലാഹു നമുക്ക് സ്വീകരിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അൽഹംദുലില്ലാഹ്. വേദിയിലിരിക്കുന്ന പ്രഗത്ഭരായ പണ്ഡിതന്മാർ, അതുപോലെ തന്നെ നമ്മുടെ ഹാഫിളീങ്ങൾ ഹാഫിളത്തീങ്ങൾ, അവരുടെ രക്ഷിതാക്കൾ, അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിലെ അധ്യാപകർ, എല്ലാവരും വളരെ സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളിലാണ്. അൽഹംദുലില്ലാഹ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ഹാഫിളീങ്ങളോടും ഹാഫിളത്തീങ്ങളോടും, അതുപോലെ തന്നെ രക്ഷിതാക്കളോടും ഓർമ്മിപ്പിക്കുക എന്നത് മാത്രമാണ് ഇൻഷാല്ലാ ഞാൻ ഉദ്ദേശിക്കുന്നത്. രണ്ട് മൂന്ന് വർഷം കൊണ്ട് അൽഹംദുലില്ലാ ഖുർആൻ 30 ജുസ് കംപ്ലീറ്റ് ചെയ്യുകയും, നേരത്തെ നമ്മുടെ ബഹുമാന്യ പണ്ഡിതൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരുപാട് പേരുടെ കഠിനാധ്വാനം കൊണ്ട് നമ്മുടെ മക്കളെല്ലാവരും ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്തു. ഇന്ന് അവരെല്ലാവരും ഇവിടെ നിന്ന് സനദ് ഏറ്റുവാങ്ങി. ഇത് ഈ ഒരു സന്ദർഭം ആർക്കും സ്വപ്നം പോലും കാണാൻ പറ്റാത്ത സന്ദർഭങ്ങളാണ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് തന്നെ ഇത്രയും കഷ്ടപ്പെട്ട രക്ഷിതാക്കൾ, അവരുടെ മക്കൾ, ഗുരുനാഥന്മാർ ഈ ഒരു സനദോടുകൂടി ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ളൊരു തെറ്റിദ്ധാരണ പലപ്പോഴും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമുണ്ട്. നമ്മുടെ ഒരു അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്ന് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും പറയാനുള്ളത്, ഹാഫിളീങ്ങളുടെയും ഹാഫിളത്തീങ്ങളുടെയും ഉത്തരവാദിത്വം തുടങ്ങുന്നത് ഇന്ന് മുതലാണ്. സാധാരണ രക്ഷിതാക്കൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ കുട്ടികളെ ഹിഫ്ള് ചെയ്യിപ്പിക്കാൻ വളരെയധികം സന്തോഷമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്നിരുന്നാലും ആ ഹിഫ്ള് നിലനിർത്താനുള്ള മാധ്യമങ്ങളോ
അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ദൗറ സിസ്റ്റമോ പലപ്പോഴും രക്ഷിതാക്കൾ മുൻഗണന കൊടുക്കാറില്ല എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ്, 10 വർഷം മുമ്പ് ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്ത ഒരു കുട്ടിയെ കാണുകയുണ്ടായി. ആ കുട്ടി പറഞ്ഞത്, ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്ത് സനദ് വാങ്ങി വീട്ടിലേക്ക് എത്തിയതിന് ശേഷം ഉമ്മയോടും ഉപ്പയോടും എനിക്ക് ദൗറ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ, നീ ഹാഫിളായില്ലേ, നീ ഹാഫിളത്തായില്ലേ, ഇനി എന്തിനാണ് ദൗറ, എന്താണ് ദൗറ എന്ന് പോലും അറിയാത്ത രക്ഷിതാക്കൾ നമ്മളെ കൂട്ടത്തിലുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, കുട്ടികൾ ഹിഫ്ള് കംപ്ലീറ്റ് ചെയ്യുന്നതോടുകൂടി എത്ര വർഷമാണോ അവർ ഹിഫ്ള് ചെയ്യാൻ എടുത്തത്, അത്രയും വർഷം ചുരുങ്ങിയത് അവരെ ദൗറ ചെയ്യുന്ന സിസ്റ്റത്തിൽ നിങ്ങൾ കൊണ്ട് ചെന്നാക്കണം. അതല്ലെങ്കിൽ അവരെ കൊണ്ട് സ്വയം രക്ഷിതാക്കൾ തന്നെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ചെയ്യണമെന്നൊരു അഭ്യർത്ഥനയാണ്. കാരണം അതുകൊണ്ട് നഷ്ടപ്പെടുന്നത് ഈ 3 വർഷം 4 വർഷം കഷ്ടപ്പെട്ട് ഒരു 5 വയസ്സുള്ള കുട്ടി ഈ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ ഉമ്മയും ഉപ്പയും ഈ സ്ഥാപനത്തിൽ കൊണ്ടു ചെന്നാക്കി തിരിച്ചു പോകുമ്പോൾ അവൻ്റെ ഉള്ളിൽ നിന്നൊരു വേദന ഉണ്ട്. അത് അനുഭവിച്ച വ്യക്തി എന്നുള്ള നിലക്ക് പറയാണ്, അവരുടെ കളി, അവരുടെ തമാശ, അവരുടെ ഉമ്മാന്റെ ഉപ്പാന്റെ അടുത്ത് നിൽക്കുന്ന സന്ദർഭങ്ങൾ, അതെല്ലാം 3 വർഷം നഷ്ടപ്പെടുത്തി അവരിവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ അതിനുള്ളൊരു ഗുണം അവർക്ക് ജീവിതത്തിനും സമൂഹത്തിനും ഉണ്ടാവണമെങ്കിൽ ആ ഹിഫ്ള് നിലനിൽക്കണം. ഇൻഷാല്ലാ ആ ഹിഫ്ള് നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും എല്ലാ രക്ഷിതാക്കളും കുട്ടികളും ആ വിഷയത്തിൽ ഇൻഷാല്ലാ മുൻഗണന കൊടുക്കണം എന്നുള്ള ഒരു കാര്യം മാത്രമാണ് ഞാനിവിടെ സൂചിപ്പിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മളെ മക്കളെല്ലാവരും നല്ല രീതിയിലുള്ള ഹാഫിളീങ്ങളും ഓർമ്മ നിലനിർത്തുന്ന ഹാഫിളീങ്ങളും ഹാഫിളത്തീങ്ങളും അള്ളാഹുവിന്റെ ദീന്റെ ദായികളുമാക്കി മാറ്റട്ടെ ഇൻഷാല്ലാ. ലോകം മുഴുവനും ഖുർആൻ എത്തിക്കുന്ന ഹാഫിളീങ്ങളും ഹാഫിളത്തീങ്ങളുമായിട്ട് നമ്മളെ മക്കളെ അള്ളാഹു സുബ്ഹാനഹു തആല മാറ്റുമാറാകട്ടെ. ജസാകുമുല്ലാഹു ഖൈറൻ കസീറ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബാദ്. നമ്മുടെ ജീവിതത്തിലെ വളരെ ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് നാം സന്നിഹിതരായിട്ടുള്ളത്. നമ്മുടെ മക്കൾ വിശുദ്ധ ഖുർആൻ പഠനം മനനം പൂർത്തിയാക്കി സനദ് മേടിക്കുന്ന ഈ സന്ദർഭം നമ്മുടെ ജീവിതത്തിലെ ഒരു അസുലഭ നിമിഷമാണ്. പല രക്ഷിതാക്കളും കണ്ണീരോടുകൂടിയാണ് ഈ രംഗത്തിന് സാക്ഷിയായത്. അൽഹംദുലില്ലാ എൻ്റെയും ഒരു മകൾ ഇന്നിവിടെ സനദ് മേടിച്ചു. എൻ്റെ ജ്യേഷ്ഠൻ്റെ മകനും സനദ് വാങ്ങി. എൻ്റെ കുടുംബത്തിൽ നിന്ന് 5 കുട്ടികൾ ഇന്ന് ഈ വേദിയിൽ വെച്ച് സനദ് വാങ്ങിയ വലിയ ആഹ്ലാദപൂർവമായ ഒരു മനസ്സോടുകൂടിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. നേരത്തെ TQ ചെയർമാൻ പറഞ്ഞതുപോലെ തന്നെ ഇനി നമ്മുടെ രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് ബാധ്യത കൂടുകയാണ്. ഈ വലിയ ത്യാഗം സഹിച്ച് നാം നേടിയെടുത്ത ഈ വിശുദ്ധ ഖുർആൻ അത് മങ്ങാതെ മായാതെ പൊടി പിടിക്കാതെ നമ്മുടെ മനസ്സിൽ എപ്പോൾ തട്ടി വിളിച്ചാലും ഓതാൻ പറ്റുന്ന രൂപത്തിൽ നനവുള്ള ഓർമ്മയായി നമ്മുടെ മനസ്സിൽ നിലനിർത്തണമെങ്കിൽ വിശുദ്ധ ഖുർആനുമായി അഭേദ്യമായ ബന്ധം ഏതെങ്കിലും ഒരു നിലക്ക് ഉണ്ടായിരിക്കണം. വിശുദ്ധ ഖുർആൻ അത് ഒന്നുകിൽ പഠിപ്പിച്ചു കൊടുത്തിട്ടാണെങ്കിൽ, അല്ലെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പള്ളികളിൽ ഇമാമത്ത് നിന്നുകൊണ്ട്, അങ്ങനെ ഏതെങ്കിലും ഒരു മാർഗേണ അതിനുള്ള ഏതാണ് നമുക്ക് അനുയോജ്യമായ മാർഗം എന്നുള്ളത് നമ്മൾ കണ്ടെത്തുക. അങ്ങനെ ഇതിനെ നിലനിർത്തേണ്ടതാണ്. ഈ സന്ദർഭത്തിൽ ഈ സ്ഥാപനത്തിൻ്റെ പുതിയ PTA പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഈ ഭാരവാഹികളോട്, മാനേജ്മെൻറ്റ്, ഉസ്താദ്മാർ എല്ലാവരോടും, ഇതിൻ്റെ മുഴുവൻ സ്റ്റാഫിനോടും പ്രത്യേകം നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. നമ്മുടെ മക്കളെ വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ അധ്യാപകർ ഈ കേൾക്കുന്നത്. അവരുടെ ഖുർആൻ കേൾക്കുന്നത് വലിയ ത്യാഗം സഹിച്ചിട്ടാണ്. ഒരേ ഇരിപ്പ് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ പഠിപ്പിച്ചിട്ടുള്ള ഒരാൾ എന്നുള്ള നിലക്ക് പറയുകയാണ്, കാലുമടക്കി ഒരേ ഇരിപ്പ് ഇരിക്കണം. ഒരേ ഇരിപ്പിൽ ഈ കുട്ടികൾ ഓതുന്ന 20 മിനിറ്റോ 25 മിനിറ്റോ ഉള്ള ഓരോ കുട്ടിയുടെയും പാഠം അത് തെറ്റാതെ കേൾക്കണം. ഒരക്ഷരം, ഒരു ഹർഫ്, ഒരു ഹർക്കത്ത് മാറാതെ
കേൾക്കണം. ഇന്ന് ഒരു തെറ്റ് പഠിച്ചു വെച്ചാൽ അതേ തെറ്റ് വീണ്ടും ജീവിതം ഉടനീളം ആവർത്തിക്കും. അപ്പോൾ വളരെ ശ്രദ്ധ കൊടുത്ത് അധ്യാപകർ ഇതിൻ്റെ പിന്നിൽ നിന്നതുകൊണ്ടാണ് നമ്മുടെ മക്കൾക്ക് ഈ അച്ചീവ്മെൻ്റ് കിട്ടിയത്. അതേപോലെ തന്നെ ഇതിൻ്റെ മാനേജ്മെൻറ്റ് MTQ ഫാമിലി ഗ്രൂപ്പിനെ, MM ട്രസ്റ്റിൻ്റെ ഭാരവാഹികളെ, മാനേജ്മെൻറ്റിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അവരുടെ ഒരു ഡെഡിക്കേഷൻ, അവരുടെ ഒരു നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ ഒരു മൂത്താപ്പയുണ്ട്, ഒരു ഉപ്പച്ചിയുണ്ട്, ഒരു ഉമ്മച്ചിയുണ്ട്, മറ്റ് കുടുംബാംഗങ്ങളുണ്ട്. ഇങ്ങനെ ഒരു സംവിധാനം ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ എവിടെയെങ്കിലും ഉണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയുമെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഒരു സ്ഥാപനത്തിന്റെ മാനേജ്മെന്റ് ഉമ്മച്ചിയായി, മൂത്താപ്പയായി, ഉപ്പച്ചിയായി പരിവർത്തിക്കപ്പെട്ട് ഈ കുട്ടികളോടൊപ്പം നിന്ന് അവരുടെ എല്ലാ കാര്യത്തിനും കൂട്ടായി നിന്ന് ഭാവി ജീവിതത്തിലും അവരുടെ ഭാവി ജീവിതത്തിലും താങ്ങായി നിൽക്കുന്ന ഒരു മാനേജ്മെന്റ് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അവർക്ക് അള്ളാഹു തക്കതായ പ്രതിഫലം നൽകട്ടെ. ഇതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഏതൊരു പരിശ്രമമാണെങ്കിലും അത് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള അമലു സ്വാലിഹാത്താണ്. കാരണം ഈ ഖുർആൻ എന്ന് പറയുന്നത് കേവലം മുസ്ലിങ്ങൾക്കോ മുഅ്മിനുകൾക്കോ മാത്രമുള്ള ഗ്രന്ഥമല്ല. ഇത് ഹുദൽ ലിന്നാസ് എന്നാണ്, ജനങ്ങൾക്ക്, മുഴുവൻ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമാണ്. ഈ വിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മുഴുവൻ മനുഷ്യർക്കും, ഇന്ന മതം എന്ന് പറഞ്ഞിട്ടില്ല, ഹുദൽ ലിന്നാസ് മുഴുവൻ ജനങ്ങൾക്കുമുള്ള മാർഗദർശന ഗ്രന്ഥമാണ്. മനസ്സുകളിൽ എല്ലാ മനുഷ്യരുടെയും മനസ്സുകൾക്ക് ശമനം നൽകുന്ന, അവരുടെ മനസ്സിലെ അന്ധവിശ്വാസങ്ങളെയും അവിശ്വാസങ്ങളും മറ്റു ദുസ്വഭാവങ്ങളെയും ദുർഗുണങ്ങളെയെല്ലാം വിപാടനം ചെയ്യുന്ന വളരെ പരിശുദ്ധമായ പടച്ച തമ്പുരാന്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ ഈ കലാമുമായി ബന്ധപ്പെടുത്തുന്നത് അള്ളാഹു വിശുദ്ധരായ ആളുകളെയായിരിക്കും. ആ രീതിയിൽ നമ്മളെല്ലാം വിശുദ്ധരാണ്. ഈ വിശുദ്ധിയോടെ സ്വർഗം പുൽകാൻ, അതുവരെ എത്തിച്ചേരാൻ, സ്വർഗം വരെ എത്തിച്ചേരാൻ നമ്മെ എല്ലാവരെയും പടച്ച തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.